ഹായ് ഹലോ, ഇന്നലെ നമ്മൾ കെമിസ്ട്രിയിലെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഫിസിക്സിലെ കുറച്ച് ഭാഗം നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഊർജം, അല്ലെങ്കിൽ എന്താണ് ഭൗതികശാസ്ത്രം എന്താണെന്നറിയോ? ഭൗതികശാസ്ത്രം, നമ്മൾ ഫിസിക്സിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവ്യം, അതുപോലെ തന്നെ ഊർജം, ഇതിനെല്ലാം കുറിച്ചുള്ള പഠനമാണ് എന്ത് ഭൗതികശാസ്ത്രം. നമ്മൾ ദ്രവ്യം എന്ന് പറയുമ്പോൾ അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. അതുപോലെ ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. പിന്നെ ദ്രവ്യം അളക്കുന്ന യൂണിറ്റാണ് മോൾ. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് ദ്രവ്യം, അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നത്. ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് സൂര്യൻ. അതായത് ഒരു 90% സൂര്യനിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ പറയുന്ന അടുത്തൊരു ടേമാണ് പിണ്ഡം, അഥവാ മാസ് എന്ന് പറയും. പിണ്ഡത്തിന്റെ ഇംഗ്ലീഷ് ആണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത് മാസ് അഥവാ പിണ്ഡം. നമ്മൾ പിണ്ഡം അളക്കുന്നത് കിലോഗ്രാം വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വേറൊരു നിയമമാണ് ഊർജ സംരക്ഷണ നിയമം. ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് 1905. ഈ ഊർജ സംരക്ഷണ നിയമത്തിന് ഒരു സമവാക്യമുണ്ട്, E is equal to mc square. അതിൽ E എന്ന് പറയുമ്പോൾ എനർജി, അല്ലെങ്കിൽ ഊർജം എന്ന് പറയാം. M എന്ന് പറയുന്നത് നമ്മുടെ മാസിനെയാണ് സൂചിപ്പിക്കുന്നത്, പിണ്ഡമാണ്. C എന്ന് പറയുന്നത് പ്രകാശ പ്രവേശമാണ്. പിന്നെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് C is equal to 3 × 10⁸ m/s ആണ്. അതായത് C is equal to 3 × 10⁸ m/s ആണ്. പിന്നെ ഊർജ സംരക്ഷണത്തിന് 100th anniversary ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 2005 ആയിരുന്നു. പിന്നെ ദ്രവ്യത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ദ്രവ്യത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ വായു, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഊർജ സംരക്ഷണ നിയമം അവതരിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1905 ഇതിന്റെ 100th anniversary ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് നമ്മൾ ആചരിച്ചത് 2005. പിന്നെ ഊർജ സംരക്ഷണ നിയമത്തിലെ സമവാക്യമാണ് E is equal to mc square. E എന്ന് പറഞ്ഞ എനർജിയാണ്, M എന്ന് പറഞ്ഞ പിണ്ഡമാണ്, C എന്ന് പറഞ്ഞ പ്രകാശ പ്രവേശമാണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദ്രവ്യത്തിന് ഉദാഹരണം ചോദിച്ചാൽ വായു, വെള്ളം, കല്ല്.